ഉനാവോയിൽ ബലാത്സംഗ കേസിലെ പ്രതികൾ തീ കൊളുത്തിക്കുന്ന പെൺകുട്ടിയെ ദഹിപ്പിക്കാൻ ഒന്നും തന്നെ ബാക്കിയായിരുന്നില്ല. തെലങ്കാനയിൽ ചുട്ടിരിക്കപ്പെട്ട ഡോക്ടറുടെ അവസ്ഥയും സമാനമായിരുന്നു. രാജ്യം ഒന്നടങ്കം വിഷയത്തിൽ നെടുവീർപ്പിടുമ്പോൾ വീണ്ടും വീണ്ടും പുറത്തുവരുന്ന വാർത്തകളും നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഹൈദരാബാദിലെയും ഉനാവയിലെയും വാർത്തകൾ കേട്ട് ഞെട്ടിയ ജനങ്ങൾക്ക് മുന്നിലേക്ക് സ്ത്രീകളുടെ നേർക്കുള്ള അതിക്രമങ്ങളുടെ അടുത്ത നിര തയ്യാറാവുകയാണ്. ഉത്തർപ്രദേശിലെ ബുലങ് ഷഹറിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് കൂട്ട ബലാത്സംഗത്തിന് ഇരയായത്. 14-കാരിയായ പെൺകുട്ടി വീടിന് സമീപത്തെ പച്ചക്കറി തോട്ടത്തിൽ പച്ചക്കറി ശേഖരിക്കാൻ പോയതായിരുന്നു. ഇത് കണ്ട 3 പേർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പീഡനത്തിനു ശേഷം പ്രതികൾ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായ 4 പേരിൽ 3 പേർ പ്രായപൂർത്തി ആകാത്തവരാണ്. ബീഹാറിൽ 5-വയസ്സുകാരിയെ ടെമ്പോ ഡ്രൈവറാണ് പീഡിപ്പിച്ചത്. ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹൈദരാബാദിലെ വെറ്റിനറി ഡോക്ടറുടെ കൊലപാതകത്തിനു ശേഷം ഉനാവയിൽ പീഡന പരാതി നൽകിയ പെൺകുട്ടിയെ ചുട്ടരിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ വാർത്തകളും ഇന്ത്യയിൽ നന്നായി നോവിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ല എന്നത് തന്നെയാണ് നഗ്നസത്യം. കൊൽക്കത്തയിൽ 6-വയസ്സുകാരിയെ ശുചിമുറിയിൽ പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത 19-കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. നഗരത്തിലെ ഗാർഡൻ റീച്ച് ഏരിയയിലെ ആളൊഴിഞ്ഞ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശുചിമുറിയിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ മേലാണ് അയൽക്കാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പോക്സോ ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഉനാവിൽ ഇത് 2ാം തവണയാണ് നീതി തേടിയെത്തിയ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ഞെട്ടിക്കുന്ന സത്യം തന്നെയാണ്. ആദ്യ ഉനാവ പെൺകുട്ടിയെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. 2-ാമത്തെ പെൺകുട്ടിയെ തീവെച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയെ കേസിലെ മുഖ്യപ്രതി വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയായിരുന്നു. വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞു പ്രണയിച്ച ശിവം അവളെ പലതവണ ചൂഷണം ചെയ്തു. വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച ശിവ പെൺകുട്ടിയെ ലാൽഗഞ്ചിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയാണ് ചെയ്തത്. പുറത്തിറങ്ങിയാൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. പുറം ലോകം കാണുന്നതുവരെ പെൺകുട്ടിയെ ലൈംഗിക അടിമയാക്കി. പുറത്തിറങ്ങിയാൽ പോലീസിനെ സമീപിക്കാൻ ശ്രമിച്ചാൽ പീഡന സമയമെടുത്ത വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഓൺലൈൻ സൈറ്റുകളിലും പ്രദർശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. എന്നാൽ ഭീഷണികളിൽ വഴങ്ങാത്ത പെൺകുട്ടിയെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ പ്രതി മുറിയിൽ അടച്ചിടുകയും നിരീക്ഷിക്കാൻ ആളുകളെ നിർത്തുകയും ചെയ്തു. പുറത്തുകടക്കാൻ നോക്കിയാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. പെൺകുട്ടിയെ കൊണ്ട് ശിവയും സുഹൃത്തുക്കളും വിവിധ സ്ഥലങ്ങളിലും താമസിച്ചു. ദിവസവും വീടും നഗരവും മാറി. പിന്നീട് 2018 ജനുവരിയിൽ അവൾ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ വിവാഹം കഴിക്കാമെന്ന് ശിവം സമ്മതിച്ചു. റായ്ബെറിയിലെ കോടതിയിലെത്തി വിവാഹ കരാർ ഉണ്ടാക്കി. എന്നാൽ 1 മാസത്തെ ക്രൂര പീഡനത്തിനു ശേഷം അവളുടെ ഗ്രാമത്തിൽ കൊണ്ട് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പുറത്തിറങ്ങിയാൽ പെൺകുട്ടിയെയും കുടുംബത്തെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയവും നിരാശയും വേട്ടയാടിയപ്പോൾ റായ്ബെറിയിലെ അമ്മായിയുടെ വീട്ടിൽ അവൾ അഭയം തേടുകയായിരുന്നു. 2018 ഡിസംബറിൽ വീണ്ടും വിവാഹ വാഗ്ദാനവുമായി പെൺകുട്ടിയെ സമീപിച്ച ശിവം ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാഗ്ദാനം ആവർത്തിച്ചു. എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് ശിവയും സഹോദരൻ ശുഭവും കൂടി അവളെ ഒഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും തൂക്കും മുനയിൽ നിർത്തി വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് റായ്ബെറിയിലെ പോലീസിനെ സമീപിച്ചുവെങ്കിലും പരാതി കേൾക്കാതെ തിരികെ വിടുകയാണ് ഉണ്ടായത്. കോടതി ഇടപെട്ടതോടെ IPC Section 376D, Section 506 എന്നിവ ചുമത്തി. ആദ്യം ബീഹാർ ബെഹ്താ പോലീസ് സ്റ്റേഷനിലും പിന്നീട് ലാൽഗഞ്ചിലും FIR രജിസ്റ്റർ ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ പ്രതികൾ പിന്നീട് അറസ്റ്റിലായെങ്കിലും കഴിഞ്ഞ മാസം 25 ജാമ്യത്തിലിറങ്ങി. പീഡന കേസിലെ നടപടികൾക്കായി റായ്ബെറിയിലെ കോടതിയിലേക്ക് പോകാൻ കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ യുവതിയെ 5 പ്രതികളടക്കം 5 പേർ ചേർന്ന് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.